അപ്പോൾ നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ട് ഹൈദരാബാദിൽ നിന്ന് അടുത്തൊരു എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഉണ്ട് ഈ ഫോർട്ടിൽ. ഇതിൽ എന്തോരം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നോക്കാം. റിയലി ഫാൻറ്റാസ്റ്റിക് എന്നേ ഞാൻ പറയുള്ളൂ, ഒറ്റ വാക്കിൽ. അത്രയധികം ഉണ്ട് കാണാനായിട്ട്. അത് നമുക്കൊരു ഏരിയ തുടങ്ങിയാലോ. ഓരോ സ്ഥലത്തു നിന്നും ഓരോ വ്യൂ ആണല്ലേ, എത്ര കണ്ടാലും മതി വരാത്ത സുന്ദര ശില്പങ്ങൾ, നിർമ്മിതികൾ. എന്താ രസം, ഓരോന്നും ഓരോ സ്ഥലത്തുനിന്ന് വാച്ച് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക ഉള്ളത്. അത്രയധികം ഉണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഗുഹ ലിങ്ക് ഇറക്കുന്നു. അവരുടെ ഇവിടെ എന്തൊക്കെയോ വരകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചുവരെടുത്തുകൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടമായിരിക്കുന്നു നമുക്ക്. കാരണം എനിക്ക് തന്നെ മ്യൂസിയമിൽ പോയപ്പോൾ ഇവിടെ നിന്നൊക്കെ പൊളിച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. നമ്മളെ കഴിഞ്ഞ ദിവസം മ്യൂസിയമിൽ പോയില്ലേ, ആ വീഡിയോ ഉണ്ട്, നോക്കിയാൽ മതി. ഹൈദരാബാദ് മ്യൂസിയം പോയിട്ടുണ്ട് നമ്മൾ, സലാർ മ്യൂസിയം. ഹലോ, ബാഗിൽ അടിപൊളിയല്ലേ നോക്കി എൻ്റെ പൊന്നെ, സൂക്ഷിച്ച് നടത്തില്ല താഴെ വീഴും. ഇതൊക്കെ ഉണ്ട് കേട്ടോ. Thank you.
എന്തല്ലേ കൺസെഷൻ, ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ. അപ്പൊ ഇത് ഒറിജിനൽ വർക്കിംഗ് ഉള്ള സമയത്താണെങ്കിൽ എന്തായിരുന്നിരിക്കണം? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? എത്ര പേര്, എത്രായിരം പേര്, എത്ര നാളുകൾ പണിയെടുത്തിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളെ രാജഭരണത്തിൻ്റെ അടിയിലായിരുന്നേനെ അല്ലേ? ഇതിൻ്റെ ഒരു യഥാർത്ഥ വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് വേണം. രസല്ലേ? ആ നിറഞ്ഞ് തുളുമ്പി നിൽക്കാണ്. പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി ഫ്രെയിം വയ്ക്കാനും പറ്റുന്നില്ല. കയ്യിലാണ് ഓപ്പറേഷൻ. ഈ കയ്യിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറ്റേ ഇത് അവർ പെർമിറ്റ് ചെയ്തില്ല, നമ്മുടെ സ്റ്റിക്ക്. സോ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. മാക്സിമം നമ്മൾ കിടങ്ങുകൾ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. കിടങ്ങുകളല്ല അത്, ടണലുകളൊക്കെ പോലെ തന്നെ സ്ഥലം. ഇതൊക്കെ ഹൈദരാബാദ് സിറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മളതിൻ്റെ മുകളിലേക്ക് കയറണം. അവിടെ എന്തോ ഉള്ളതെന്ന് അറിയില്ലേ. നമ്മളിതൊക്കെ കണ്ട് ഇനി കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ട് മുകളിൽ എന്താ ഉള്ളതെന്ന് അറിയണം. പക്ഷെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. താഴെ കിടങ്ങ് തന്നെയാണ്. ടണൽസ് ഉണ്ട്, ഒത്തിരി ടണൽസ് എല്ലാം അന്നത്തെ കാലത്ത് അവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ, ആ വഴിയിലൂടെ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ മുകളിലേക്ക് കടന്ന് നോക്കിയാൽ ഇവിടെ ഒരു, പക്ഷെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ നമ്മളിപ്പോൾ കണ്ട ഒരു ഇതിൻ്റെ വ്യൂ പോയിന്റ് അല്ലേ.
പൊന്നെ അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമ്മൾ ഇനിയുണ്ട് കാണാൻ ഒത്തിരി, കണ്ടു തീർന്നില്ല. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ മൂന്നാമത്തെ എപ്പിസോഡിൽ കാണാം. സോറി, നാലും ദിവസം തോന്നുന്നു അല്ലേ, എപ്പിസോഡുകളുടെ കണക്കൊന്നും പറയുന്നില്ല, കാരണം എടുത്തെടുത്ത് മടുത്ത് അമ്മമാർ കാണാനുണ്ട്. അതായത് ഒരു ഒരു ദിവസം മുഴുവൻ നിന്നാൽ തീരില്ല, അത്രയധികം ഉണ്ട് കോട്ടയുടെ ഉള്ളിൽ കാണാനായിട്ട്. നമ്മുടെ ഹിസ്റ്ററിയാണ് ഇവിടെ. അതായത് ഗോൾഗൊണ്ട പാലസ്, സോറി ഫോർട്ട്, ഹൈദരാബാദിൽ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് വന്നിട്ട് പോകണം, നല്ലതാണ്. കാരണം അത്ര രസമാണ് ഇവിടെ കാണാനായിട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിരിക്കുക എന്നുള്ളൊരു ആഗ്രഹമായി സൂക്ഷിക്കുക. എൻ്റെ ഒരു ആഗ്രഹം പരിപൂർണമായി, പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം കൂടി വരും ഇവിടെ കാണാൻ, ഞാൻ ഒരു പ്രാവശ്യം കൂടി വരും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. താങ്ക് യു, ബൈ.